കഥ കേട്ടിട്ടുണ്ട്. അതായത് ഒരു കമ്പനിയുടെ ചെയർമാൻ്റെ ഡ്രൈവർക്കായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പലരും വന്നു. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് അതിൻ്റെ ഒരു വലിയ റോഡ് കാണിച്ചിട്ട് അതിൻ്റെ നടുക്കൊരു കുഴിയുണ്ട്, എന്നിട്ട് അതിലെ വണ്ടി ഓടിക്കാൻ പറഞ്ഞു. അപ്പോൾ പലരും ഈ റോഡിൻ്റെ ഈ കുഴി വണ്ടിയുടെ നടുക്കാക്കിക്കൊണ്ട് ഓടിച്ചു, അതിൻ്റെ ഏറ്റവും സൈഡിൽ കൂടെ ഓടിച്ചു, അങ്ങനെ എങ്ങനെയാണ് ഈ കുഴി തരണം ചെയ്യുന്നതെന്ന് പലരും കാണിച്ചു കൊടുത്തു, വളരെ സുരക്ഷിതമായി തന്നെ. പക്ഷേ അതിലൊരാൾ ഈ കുഴിയുടെ ഏറ്റവും അകലെ കൂടെ എങ്ങനെ വണ്ടി ഓടിക്കാവോ അങ്ങനെ വണ്ടി ഓടിച്ച് അങ്ങ് കൂളായിട്ട് പോയി. സ്വാഭാവികം ആ പുള്ളിക്ക് തന്നെയാണ് ജോലി കിട്ടിയത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് ബാധകമാകുന്നതെന്നോ, അതായത് നമ്മൾ പലപ്പോഴും ഒരു ആപത് സാധ്യത ഉണ്ടെങ്കിൽ വളരെ സാഹസികമായിട്ട് സുരക്ഷിതത്വമായിരിക്കാം, പക്ഷേ അതിൻ്റെ അടുത്തുകൂടി പോകാനാണ് പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. അത് പലപ്പോഴും ഉണ്ടാവുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ നമ്മുടെ ഈഗോ ഇരിക്കുമ്പോഴാണ്. അഹംഭാവം, ഞാൻ എന്ന ഒരു ഭാവം ഉണ്ടാവുമ്പോൾ നമ്മൾ ഇത്തരം ഡ്രൈവിങ് ആ കുഴിയുടെ ഏറ്റവും സൈഡിൽ കൂടെയോ അല്ലെ ആ കുഴിയെ പരാജയപ്പെടുത്തി അല്ലെ നമ്മുടെ എതിർകക്ഷിയെ പരാജയപ്പെടുത്തി എന്തിനായിരുന്നു ഇതെല്ലാം എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഒരു ഈഗോ, ഞാനാരാ അങ്ങനെ ആ ഒരു ഭാവം. ഈ കഥയെല്ലാം ഇപ്പോൾ പറയാനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മുടെ പ്രിയ സംവിധായകൻ ബാലചന്ദ്രമേനോൻ. അദ്ദേഹം ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂട്യൂബിലൊരു ചാനലുണ്ട്, ഫിലിമി ഫ്രൈഡേസ് വിത്ത് ബാലചന്ദ്രമേനോൻ. രസമാണ് കേട്ടോ കാണണം. അതായത് നമ്മൾ ഒരു കാലത്ത് ഓരോ സിനിമ കാത്തിരിക്കുവാനും അദ്ദേഹം അനൗൺസ് ചെയ്യാനായിട്ട്. ആ സംവിധായകൻ എവിടെ പോയി, വേറെ എങ്ങും പോയിട്ടില്ല, പഴയ അനുഭവങ്ങളുമായിട്ട് അതേ ചടുലതയും അതേ പ്രസരിപ്പും അതേ നർമ്മബോധവും ചേർത്ത് നമുക്കായി കഥ പറയുന്നതാണ്. ഞാൻ എല്ലാ ഫ്രൈഡേയും ഇത് കാണാറുണ്ട്. അപ്പോൾ അതിൽ 26 എപ്പിസോഡ് കണ്ടപ്പോൾ മുതൽ എനിക്ക് ചിരി വന്നിട്ടോ ഇല്ല. അത് ഉമ്മുക്കയും ബാലചന്ദ്രമേനോനും തമ്മിലുള്ളൊരു ബാലചന്ദ്രമേനോൻ വേഴ്സസ് ഉമ്മുക്ക ഓർ ഉമ്മുക്ക വേഴ്സസ് ബാലചന്ദ്രമേനോൻ. അപ്പോൾ ബാലചന്ദ്രമേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വളരെ ചെറുപ്പകാലത്ത് തന്നെ ഡയറിയിൽ എഴുതിയിടുമായിരുന്നു ബാലചന്ദ്രമേനോൻ ഡയറക്ടർ എന്ന്. സിനിമാ സംവിധായകനാകാൻ വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് പല കഴിവുകളും ഉണ്ടായിരുന്ന ഒരു പയ്യനിൽ നിന്നാണ് ഈ നമ്മുടെ സംവിധായകനിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. അങ്ങനെ എത്തിച്ചേരുന്ന കാലത്ത് ആദ്യം അദ്ദേഹം കണ്ടുപിടിച്ച വഴി ജേർണലിസം കഴിഞ്ഞിട്ട് കോടമ്പാക്കത്ത് നാന എന്ന ഏറ്റവും സർക്കുലേഷനിൽ നിൽക്കുന്ന സിനിമ മാസികയാണ്, വാരികയാണ്. അപ്പോൾ അതിൻ്റെ ലേഖകനായിട്ട് കോടമ്പാക്കത്ത് ചെന്നു. കോടമ്പാക്കത്ത് ചെന്ന് പതുക്കെ പച്ച പിടിച്ച് തോട അങ്ങനെ കാല് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചയക്കാരൻ ഒരാൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു നിർമ്മാണത്തിലുള്ള സിനിമയുടെ ഇത് വരുന്നുണ്ട്, അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്, അപ്പോൾ ആ ലൊക്കേഷൻ ഒന്ന് കവർ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ ശ്രീ ബാലചന്ദ്രമേനോൻ ഇതാ പോകുന്നു, അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, ഉള്ളിൽ യൂണിവേഴ്സിറ്റി കോളേജ് ചെയർമാൻ ജേർണലിസം ഫസ്റ്റ് റാങ്ക് ഹിയർ കംസ് മിസ് ബാലചന്ദ്രമേനോൻ എന്നുള്ള ആ ഒരു കുത്തുന്നുണ്ട്. ആ ഒരു ഭാരവും അതിൻ്റെ ആ അദൃശ്യ കിരീടങ്ങളൊക്കെ ഉള്ളിൽ തിളച്ചാണ് ഇദ്ദേഹം അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് അന്ന് ഏറ്റവും സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്ന പ്രേംനസീർ, ഡുർഭാസി, ഉമ്മർ ഇവർ മൂന്ന് പേരും കൂടെ ഇരിക്കുന്നു. അവരൊരു എല്ലാം കഴിഞ്ഞ് ഇദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത്ര രസകരമായിട്ടല്ലായിരുന്നു ഒന്ന് ഷൂട്ടിങ് പൊക്കോണ്ടിരുന്നത്. കുറച്ച് കാര്യങ്ങൾ അവർ ഇറിറ്റേറ്റഡ് ആക്കി ഇരിക്കുകയായിരുന്നു. ഇദ്ദേഹമാണെങ്കിൽ കോടമ്പാക്കത്തെ വെയിലിൽ പാവം കഷ്ടപ്പെട്ട് ചെന്നാണ്. അങ്ങനെ ചെല്ലുമ്പോൾ മുൻ ലേഖകനുമായിട്ട് എന്തോ പ്രശ്നം ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഒരു ഇഷ്യൂല് അരുൺ ആനയുടെ പുതിയ ലേഖകനെന്ന് പറഞ്ഞതും നമ്മുടെ കെ പി ഉമ്മർ ഉമ്മുക്ക ഒരു കാര്യമില്ല, അത് കാണട്ടോ എപ്പിസോഡ് നന്നായി മിമിക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു കാര്യം. മിസ്റ്റർ ബാലചന്ദ്രൻ മേനോൻ, നിങ്ങൾ ഈ കോടമ്പാക്കത്ത് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, കഷ്ടപ്പെട്ട് ഓടുകയാണല്ലോ, നോക്കൂ നിങ്ങളുടെ മുഖം വളരെ വിയർത്തൊലിച്ച് നടക്കുന്നു. ഞാൻ മിസ്റ്റർ റെഡ്ഡിയാരോട്, അതായത് ഇദ്ദേഹത്തിൻ്റെ കമ്പനി ഓണറോട് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സൈക്കിൾ വാങ്ങിത്തരാമെന്ന് കഴിഞ്ഞില്ലേ. അദൃശ്യ കിരീടവുമായി നടക്കുന്ന ബാലചന്ദ്രമേനോനെ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നു. ബാലചന്ദ്രമേനോൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വ്രണിത ഹൃദയനായ അദ്ദേഹം തിരിച്ചടിക്കാതിരിക്കുമോ? അപ്പോൾ അദ്ദേഹം നേരെ അപ്പം തന്നെ തിരിച്ചടിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മുഖത്തിന് ഒരിച്ചിരി വാട്ടമൊക്കെ എനിക്ക് അപ്പുക്കുട്ടനാകാം എന്ന് പറയുന്നല്ലേ ആകാം, പക്ഷേ നിങ്ങൾക്ക് ഇത് പറ്റില്ല, നിങ്ങൾക്ക് ഈ മുഖത്തെ മാംസം അല്ലാതെ ഒന്നുമില്ല, ഞാൻ തലയ്ക്കുള്ളിലുള്ളത് വെച്ചാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൊലുന്നനെ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയെ പറഞ്ഞ ഒരു ആന എലി കൊഞ്ഞനം കൊണിച്ച പോലെ ആയിപ്പി. ആന അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ദേഷ്യപ്പെട്ട് ശരിയാക്കുമെന്നും പറഞ്ഞ് തിരിച്ച് ബാലചന്ദ്രമേനോനും വെല്ലുവിളിച്ചു, ഞാൻ ശരിയാക്കാമെന്ന്. അങ്ങനെ ഇവർ പിരിയുന്നു. അടുത്ത സീൻ 2,
അത്രയും ബുദ്ധിയുള്ള ആളാണ്, ജേർണലിസ്റ്റൊക്കെ ഫസ്റ്റ് റാങ്കിലൊക്കെ പാസ്സായി ചെന്ന ആളാണ്, വെറുതെ വിടില്ല ചെന്ന് വെറുതെ വിടില്ല. അപ്പോൾ അന്വേഷിച്ചു എന്താണ് സംഭവം. അപ്പോൾ അറിഞ്ഞു അന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ എന്നൊരാളുണ്ട്, ഒരു പ്രതിഭയാണ്, തിരക്കഥാഗാന രചയിതന് അങ്ങനെ എല്ലാം ഉണ്ട്, സംവിധാനം നമ്മുടെ സത്യനന്ദിക്കട് സത്യേട്ടനൊക്കെ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിരുന്ന ആളാണ്. അദ്ദേഹം ഈ ഉമ്മറും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അത് കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് കെ പി ഉമ്മർ നിങ്ങൾ തല കുനിക്കേണ്ടി വരൂ എന്ന് ഹെഡിങ്ങൊക്കെ ഇട്ടിട്ട് നേരെ ഒരു ലേഖനം അങ്ങോട്ട് അയച്ചു. ഒരു വിവാദം കത്തി നിന്ന അപ്പ സർക്കുലേഷൻ കൂടില്ലേ, അവരെന്ത് ചെയ്തു, കെ പി ഉമ്മറിന് വക്കീൽ നോട്ടീസെന്നും പറഞ്ഞ് അവരതിനേക്കാളും ഭംഗിയായി അടിച്ചു. അടിച്ചു വന്ന ദിവസം നാട്ടുകാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങി. അയ്യോ നിങ്ങൾ ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞു. പ്രോത്സാഹനമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ റൂംമേറ്റ്സ് പറഞ്ഞു, മോനെ ഇത് കോടമ്പാക്കാണ്, കെ പി ഉമ്മറിനോടൊക്കെ ഉടക്കിയിട്ട് ഇവിടെ ജീവിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജീവിതം പാഴായിപ്പോകും, തട്ടിക്കളഞ്ഞ പൊടി പോലും കാണുകയല്ല, ചെറിയ തോതി പേടിയായി. അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ട് ശ്രീ ലത്തീഫ് എന്നും പറഞ്ഞു, നമുക്കൊക്കെ അറിയാം, സിനിമയിലൊക്കെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അതാ കെ പി ഉമ്മർ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നു, അറിഞ്ഞോ അറിയാതെയോ. അന്നാലേലും വെറുതെ ഇരിക്കണ്ടേ, അപ്പോൾ ഫോൺ എടുത്തിട്ട് ഞാനതിൻ്റെ രസച്ചരട് പൊട്ടിക്കുന്നില്ല, അതിനേക്കാ ബഹളം. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും, അപ്പോൾ അത് ഉമ്മർ പറഞ്ഞു എനിക്ക് ഇദ്ദേഹത്തെ കാണണം, കണ്ടേ മതിയാവും. അങ്ങനെ ഈ ലത്തീഫ് എന്ന് പറഞ്ഞ ആളുടെ മധ്യസ്ഥതയിൽ അവിടെ ചെല്ലുന്നു. ഉടക്കാണെ ഉടക്കെന്ന് പറഞ്ഞു തന്നെയാണ് നമ്മുടെ സോസ്മോളെ പോയി ചെല്ലുന്നത്, നമ്മളത് വിടില്ല. അവിടെ ചെന്നപ്പോൾ ഉമ്മക്കയുടെ പ്രതികരണമായിരുന്നു ഭയങ്കരമായി പോയത്. ഉമ്മക്ക വാസ് ലൈക്ക് ഓ യു ആർ ലൈക്ക് ടാലൻറ്റഡ് യങ് മാൻ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അങ്ങ് സൗഹൃദത്തിലായി. അതിൻ്റെ ഗുണെന്താ, പിന്നീട് ഇദ്ദേഹം സംവിധായകനാകുന്നു, ഉമ്മക്ക നല്ല സിനിമയ്ക്കകത്ത് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, മനോഹരമായി ആ കഥ പിന്നീട് ഒഴുകുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഇടയ്ക്കുന്ന ഈ ഡ്രൈവിംഗ് ലൈസൻസ്, അയ്യപ്പനും കോശി മുതലായ സിനിമയൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. പക്ഷേ അതിനപ്പുറം സ്വന്തം ജീവിതത്തിൽ എപ്പോഴാണ് ഈ അദൃശ്യ കിരീടങ്ങളുള്ളിൽ തിളച്ച് വെറുതെ വഴിയുപോയ വഴക്കുകൾ വലിച്ചു വെച്ചത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഭാവിയിൽ എപ്പോഴെങ്കിലും അങ്ങനെയൊരു പ്രശ്നത്തിലേക്ക് എടുത്തു ചാടുകയാണെങ്കിൽ ഒന്ന് സ്വയം കടിഞ്ഞാണിടാനായിട്ട് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് സഹായിക്കുമെന്ന് കരുതട്ടെ. ശുഭരാത്രി.